കഴിഞ്ഞ ദിവസം കന്നിനടയിൽ വെച്ച് പോലീസിനെ ആക്രമിച്ച കേസിൽ കണ്ടാലറിയാവുന്ന 50 പേർക്കെതിരെ കേസെടുത്തു. സംഭവ സ്ഥലത്ത് നിന്നും കസ്റ്റഡിയിലെടുത്ത ഇരുചക്രവാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റും വ്യാജമാണെന്ന് പോലീസ്. കഴിഞ്ഞ ദിവസം കന്നിനടയിൽ പോലീസിനു നേരെ കല്ലേറുണ്ടായ സ്ഥലത്ത് നിന്നും പോലീസ് കസ്റ്റഡിയിലെടുത്ത 12 ഇരുചക്രവാഹനങ്ങളിൽ പലതിലും നമ്പറിലും മറ്റും കൃത്രിമം കണ്ടെത്തി. 2 സ്കൂട്ടറുകൾക്ക് നമ്പർ പ്ലേറ്റ് ഇല്ല. 4 വണ്ടികളിൽ കൃത്രിമം കണ്ട സാഹചര്യത്തിൽ പോലീസ് ഇതേക്കുറിച്ച് അന്വേഷണം തുടങ്ങി. ഇതിനു പിന്നിൽ സംഘടിതമായി മറ്റെന്തെങ്കിലും ലക്ഷ്യമുണ്ടോ എന്നാണ് പോലീസിന്റെ സംശയം. ചില ബൈക്കുകളിലെ നമ്പർ പ്ലേറ്റിലെ അക്കങ്ങൾ ചുരുണ്ടി മാറ്റിയ നിലയിലാണ്. ഇംഗ്ലീഷ് അക്ഷരങ്ങളിൽ മാറ്റങ്ങളും വരുത്തിയിട്ടുണ്ട്. ഇ എന്ന ഇംഗ്ലീഷ് അക്ഷരം എഫും സിയും ആക്കി മാറ്റിയിട്ടുണ്ട്. ഈ വണ്ടികളുടെ ആസി ഉടമസ്ഥരെക്കുറിച്ച് വിശദമായ വിവരങ്ങൾ ശേഖരിച്ചു തുടങ്ങിയിട്ടുണ്ടെന്ന് സിഐ പറഞ്ഞു. ഹർത്താലിനോടനുബന്ധിച്ച് എസ്ഐ പെട്രോളിംഗ് നടന്ന സമയത്ത് വടകര എസ്ഐ പെട്രോളിംഗ് നടന്ന സമയത്ത് അവിടെ റോഡിൻ്റെ മുകളിൽ ആളുകൾ കൂടി നിന്ന് അടി കൂടുന്നതായിട്ട് കാണാം. എസ്ഐ വണ്ടിയുടെ ഹോൺ അടിച്ചു, ആ സ്ഥലത്ത് ആളെ പിരിച്ചയക്കാൻ വേണ്ടി ശ്രമിച്ചു. അപ്പോൾ ഇവർ കുറേ ആൾക്കാർ ഒതുങ്ങി നിന്ന് വണ്ടിക്ക് പോകാൻ വേണ്ടി സ്ഥലം കൊടുത്ത് വീണ്ടും റോഡ് സൈഡിൽ നിന്ന് അടി കൂടുന്ന അവസ്ഥ ഉണ്ടായി. അപ്പോൾ ഇവരെ പിരിച്ചയക്കാൻ വേണ്ടി എസ്ഐ ചെറിയ ബലം പ്രയോഗിച്ച് എല്ലാം പിരിച്ചയക്കുന്ന അവസ്ഥയിൽ ഇവർ അടികൂടിയ ആളുകളും എല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്ന് പോലീസിനെ ആക്രമിക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത്. ആ സമയത്ത് പോലീസ് രണ്ട് പോലീസുകാർക്ക് പരിക്കേറ്റിട്ടുണ്ട്. കുറേ പേര് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടത് ഭാഗ്യം കൊണ്ടാണ്. കല്ലേറ് ശക്തമായ കല്ലേറുണ്ടായി. അതേപോലെ തന്നെ ഈ ആളുകളെ തിരിച്ചയച്ച സമയത്ത് കുറേ അക്രമ സംഘത്തിലുള്ള ആളുകളുടെ വണ്ടി അവിടെ ഉപേക്ഷിച്ചിട്ടാണ് പോയത്. അത്തരം വണ്ടികൾ മുഴുവൻ നമ്മൾ കിട്ടാവുന്ന വണ്ടികൾ കൊണ്ടുവന്നിട്ടുണ്ട്. 10 ബൈക്കുകളോളം ഇവിടെ പിടിച്ചെടുത്തിട്ടുണ്ട്. ആ ബൈക്കുകൾ പരിശോധിച്ചപ്പോൾ അതിൽ ചില ബൈക്കുകളുടെ നമ്പർ പ്ലേറ്റുകൾ വ്യത്യാസമുണ്ട്. ഒരു ബൈക്കിന് നമ്പർ പ്ലേറ്റേ ഇല്ല. വേറെ ഒന്നിന് അക്കങ്ങളും അക്ഷരങ്ങളും ഒക്കെ മാറ്റിയ അവസ്ഥയിലാണ്. ഉദാഹരണത്തിന് KL 18 E എന്നാണെങ്കിൽ ആ ഇയുടെ ബാക്കി ചുരണ്ടിയിട്ട് എഫ് ആക്കിയിട്ടുണ്ട്. എഫ് എന്നിട്ട് ഇ ആക്കിയിട്ടുണ്ട്. അങ്ങനെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തി നമ്പറുകൾ തിരിച്ചറിയാത്ത രീതിയിലാക്കി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ഗൗരവമായിട്ട് കാണുകയാണ്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ കാരണമെന്നും അതിൻ്റെ കാര്യത്തെപ്പറ്റിയൊക്കെ പോലീസ് അന്വേഷിച്ച് വരുന്നുണ്ട്. ഈ കാര്യത്തിന് പോലീസിനെ ആക്രമിച്ചതിനും അതുപോലെ തന്നെ അന്യായമായി സംഘം ചേർന്നതിനും ഒക്കെ കേസെടുത്തിട്ടുണ്ട്. ഇത് തുടർച്ചയായി അന്വേഷിച്ച് അതിൻ്റെ നടപടികളിലേക്ക് പോലീസ് പോകും. വ്യാഴാഴ്ച വൈകിട്ട് കന്നിനടയിൽ റോഡിൽ കുറച്ചുപേർ തമ്മിൽ സംഘർഷം നടന്നിരുന്നു. ഫുട്ബോൾ കളിക്കിടെ നടന്ന തർക്കം സംഘർഷമായി വളരുകയായിരുന്നു. ഇതുവഴി വരികയായിരുന്ന വടകര SI സംഘവും ഇവരെ പിരിച്ചുവിടാൻ ലാത്തിവീശിയപ്പോൾ ചിലർ കല്ലെറിയുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. കല്ലേറിൽ 3 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. സംഭവത്തിൽ 50 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. രുചിയുടെ നവരസഭാവങ്ങൾ ഗ്രിഫി റെസ്റ്റോറൻറ്റ്, 4th ഫ്ലോർ ഗ്രിഫി ഷോപ്പിംഗ് കോംപ്ലക്സ്, എടോടി, വടകര.